നമസ്കാരം. MRI സ്കാൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് ഈ ഒരു വാചകത്തിന് പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയിൽ ഉപയോഗിച്ച വാചകമാണിത്. പക്ഷേ അന്ന് ഇത് കേൾക്കുമ്പോൾ, ഈ സിനിമാ വാചകം കേൾക്കുമ്പോൾ മലയാളിക്ക് ഇത് അത്ര സുപരിചിതമായിരുന്നില്ല. സുപരിചിതം എന്ന് പറയാൻ പറ്റില്ല എന്ന് അതൊരു പോസിറ്റീവ് വേർഡാണ്. പക്ഷേ തീർച്ചയായും ഒരു പ്രത്യേക വിഭാഗം ഏർപ്പെടുന്ന ഒരു ബിസിനസ് എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് യുവാക്കളെ നശിപ്പിച്ച് കളയുന്ന, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന, തീവ്രവാദത്തിന് ഒരു ഒരു ധനസമാഹരണത്തിന് ഉപയോഗിക്കുന്ന, അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു, കേരളത്തെ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് കേരളത്തെ ഇത്തരത്തിൽ ലഹരി വിഴുങ്ങുന്നു എന്നുള്ളതാണ് MRI സ്കാൻ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുണ്ട്, ഒരു വിവരണമുണ്ട്. അത് കണ്ടതിന് ശേഷം അത് അന്വേഷിക്കാമെന്ന് തോന്നുന്നു. കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. മലയാളികളുടെ സിരകളിലേക്ക് രാസലഹരി മുമ്പത്തേക്കാളേറെ വ്യാപകമായി ഒഴുകി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈയിടെ പിടിക്കപ്പെടുന്ന ചില കേസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മുമ്പ് സിനിമാ ലോകത്തും വൻകിട ബിസിനസ് മീറ്റുകളിലും മാത്രം നുരഞ്ഞുപൊന്തിയിരുന്ന മാരകമായ മയക്കുമരുന്നുകൾ ഇപ്പോൾ കേരളത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വരെ വളരെ എളുപ്പത്തിലെത്തുന്നു എന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ആണും പെണ്ണും അടങ്ങുന്ന ചെറു സംഘങ്ങൾ കേരളത്തിലെല്ലായിടത്തും പറന്ന് നടന്ന് നടത്തുന്നത് കോടികളുടെ ലഹരി കച്ചവടമാണ്. ഈ മാഫിയയെ അത്ര പെട്ടെന്നൊന്നും തളയ്ക്കാനാകാതെ പോലീസും നിസ്സഹായ അവസ്ഥയിലാണ്. കഞ്ചാവും മറ്റു ചില വീര്യം കുറഞ്ഞ മയക്കുമരുന്നുകളുമല്ല, മാരകമായ MDMA-യും LCD-യുമൊക്കെ ഇന്ന് കേരളത്തിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഒഴുകുകയാണ്. കൊച്ചി അന്താരാഷ്ട്ര ലഹരിമരുന്ന് വ്യാപാരത്തിൻ്റെ ഇടത്താവളമായി മാറിക്കഴിഞ്ഞെന്ന കാര്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ മഹാഭാഗ്യം എന്നേ പറയാനാകൂ. കോടികളുടെ ഈ കച്ചവടത്തിൻ്റെ സിംഹഭാഗവും നിയന്ത്രിക്കുന്നത് മത തീവ്രവാദ ശക്തികളാണെന്ന് ബോധ്യപ്പെടാൻ വലിയ ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല. ദിനപത്രങ്ങളിൽ ഇത്തരം സംഘങ്ങൾ പിടിക്കപ്പെടുന്നതിൻ്റെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പല സംഘങ്ങളുടെയും പ്രമുഖൻ മത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളയാളും സംഘാംഗങ്ങൾ ഇതര മതത്തിൽപ്പെട്ടവരുമായിരിക്കും. സംസ്ഥാനത്തെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് യുവതികളടങ്ങുന്ന സംഘങ്ങളാണ് ഇപ്പോൾ പിടിയിലാകുന്നതിൽ അധികവും. എവിടെ നിന്നോ ആവശ്യത്തിന് രാസലഹരി കേരളത്തിലേക്ക് വരുന്നു. അത് റീപാക്ക് ചെയ്ത് ഈ നാടിൻ്റെ നാഡീ ഞരമ്പുകളിലേക്ക് ചൂടപ്പം പോലെ വിറ്റഴിയുന്നു. കോടിക്കണക്കിന് രൂപയുടെ ലാഭം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തേക്ക് അടക്കം കടത്തപ്പെടുന്നു. ആയുധങ്ങൾ കൊണ്ടുള്ള ജിഹാദിന് കീഴ്പ്പെടുത്താനാകാത്ത ഈ നാടിനെ ലഹരി കൊണ്ട് കീഴ്പ്പെടുത്താനുള്ള അവിശുദ്ധ യുദ്ധത്തിൻ്റെ നിഴലുകൾ സമൂഹത്തിൽ വ്യക്തമായി കാണാം. നെതർലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരിമരുന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിലേക്ക് അത് വരുന്നതാകട്ടെ ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന രഹസ്യ കൊറിയറുകളിലൂടെയും. ഇത്തരം കൊറിയറുകൾ സ്വീകരിക്കുന്ന കേന്ദ്രങ്ങൾ എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ സജീവമാണ്. ഇവിടങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ ഓരോ ഗ്രാമത്തിലേക്കും റോഡുകളിലൂടെ പോലീസിനെ നോക്കുകുത്തിയാക്കി അനസ്യൂതമൊഴുകുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടുകളുടെ വരവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിർത്തിച്ചപ്പോൾ ബദൽ മാർഗമാകുകയാണ് കോടികളുടെ ഈ ലഹരി വ്യാപാരം. മതപരിവർത്തനത്തിനും അന്താരാഷ്ട്ര ഭീകര സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനും വരെ ഈ ലഹരി കച്ചവടം ഉപയോഗിക്കപ്പെടുന്നു. നർക്കോട്ടിക് ജിഹാദ് എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ച പാലാ ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളിയ ഭരണ പ്രതിപക്ഷങ്ങൾ ഇത്തരം സംഘങ്ങളുടെ വളർച്ചയ്ക്ക് വളമാവുകയാണ് കേരളത്തിൽ. കൊച്ചി നഗരത്തിൽ മാത്രം 4000-ത്തോളം കേസുകളാണ് ഓരോ വർഷവും ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പാലാ ബിഷപ്പ് ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ അതിനു മുമ്പും പലരും കേരളത്തിന് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് കേൾക്കാതെ ആർത്തു ചിരിക്കുന്നവർ നാളെ അലറി കരയാതിരിക്കട്ടെ. വളരെ വളരെ പേടിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം തോന്നുന്നത്, നമ്മൾ തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സമൂഹത്തിലുണ്ടാകുന്ന ജെൻഡർ ഈക്വാലിറ്റി പോലെയുള്ള വിഷയം, പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ മുഴുവൻ വിഴുങ്ങാൻ പാകത്തിലുള്ള, കേരളം തന്നെ ഇല്ലാതാകുന്ന ഒരു ഒരു വലിയ ഭീഷണിയാണ്. പക്ഷേ ഇത് സംബന്ധിച്ച കാര്യമായ ചർച്ചകളോ കാര്യമായ ഒരു രാഷ്ട്രീയ തലത്തിൽ ഒരു ഡിസ്കഷനോ ഒന്നും നടക്കുന്നില്ല. അതെന്തുകൊണ്ട് അത് ഒളിപ്പിച്ചു വെക്കപ്പെടുന്നു എന്നുള്ളത് ആർപി അത് ആലോചിക്കുമ്പോൾ അതെന്താണ് അങ്ങനെ തോന്നുന്നത്? കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ എന്തുകൊണ്ട് ഇത് സംസാരിക്കുന്നില്ല? ഒരുപക്ഷെ ലക്ഷ്മി തുടക്കത്തിൽ പറഞ്ഞ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം ഇത് നർക്കോട്ടിക്സ് വിൽക്കുന്നത് നർക്കോട്ടിക്സ് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഒരു വലിയ
സാമ്പത്തിക സ്രോതസ്സുണ്ട്. ഇതൊരു മാഫിയയാണ്. അപ്പോൾ ആ മാഫിയയുമായി ആ മാഫിയയ്ക്ക് രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ട്, ആ മാഫിയയ്ക്ക് രാഷ്ട്രീയ സ്വാധീനവും ഉണ്ട്. അപ്പോൾ ഇത് കാര്യമായി ഒരു ചർച്ച ആകാതിരിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നുണ്ടാവാം. ഒന്നത്, രണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു ആഗോളതലത്തിൽ തന്നെ തീവ്രവാദത്തിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് ലഹരി മാഫിയ. ഇത് ആഗോള തീവ്രവാദ സംഘടനകളുണ്ട്, അൽഖ്വയ്ദ, താലിബാൻ. അഫ്ഗാനിസ്ഥാനിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കൃഷി നടത്തുന്നത് ഈ തീവ്രവാദി സംഘടനകളാണ്. തീവ്രവാദികളാരും ഇത് ഉപയോഗിക്കുന്നില്ല, ഭീകരവാദികൾ ഇത് ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഇതെല്ലാം ഹറാമാണ്, അവരുപയോഗിക്കില്ല. പക്ഷേ ഇതിൻ്റെ വ്യാപനം നടത്തുന്നതും കൃഷി നടത്തുന്നതും ഒക്കെ അവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വലിയ ശക്തിയുള്ള, നമ്മളൊക്കെ തിരിച്ചറിയുന്നതിനപ്പുറം സ്വാധീനമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ള മാഫിയ. അതുകൊണ്ട് ആയിരിക്കാം കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തെ വളരെ ഈസി ആയിട്ട് വിഴുങ്ങാൻ ഇതിന് സാധിക്കും. അപ്പോൾ പക്ഷേ ഇതൊരു ചർച്ചയാവാതിരിക്കാനും അവർ ശ്രമിക്കുന്നുണ്ടാവും. എന്തായാലും ഒരു കാര്യം സത്യമാണ്, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും, അവരാരും ഇതിൻ്റെ ഒരു ഈ ഭീകരതയുടെ ഒരു പൂർണ്ണ രൂപം ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെയാണ് ഈ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ, അത് വളരെയധികം ഹിറ്റ് ആയതുകൊണ്ട് തന്നെ, ലാലേട്ടൻ മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ കേരള പോലീസുമായി കൈകോർത്ത് ഒരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചിരുന്നു. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അതിപ്പോൾ ആർ പി പറഞ്ഞ പോലെയാണ് ഈ മൗനം പാലിക്കുന്നവർ ശരിക്കും ഇതിൻ്റെ പാർട്ട്നേഴ്സ് കൂടി ആവുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അയൽവക്കത്തെ ഒരു പയ്യനെ കാണുന്നു, അവനിത് ഉപയോഗിക്കുന്ന കാണുന്നു, അല്ലെങ്കിൽ കോളേജ് കുട്ടികളെ കാണുന്നു, സ്കൂൾ കുട്ടികളെ കാണുന്നു, അല്ലെങ്കിൽ വീട്ടമ്മമാരാവട്ടെ, ഇത് ബന്ധപ്പെട്ടവരോട് പറയുകയോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യാത്തവർ കൂടി ഇതിൻ്റെ പങ്കാളികളാവുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. തീർച്ചയായിട്ടും. പക്ഷേ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ നമ്മുടെ പ്രിയങ്കരൻ ആയ സിനിമാ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ്റെ ഭാഗം, ഒരു ക്യാമ്പയിൻ നടത്തുന്നത് കൊണ്ടൊക്കെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുമോ എന്നുള്ളത്? വളരെ വളരെ ചെറിയ എഫക്റ്റേ ഉണ്ടാവുള്ളൂ. ഇപ്പം നർക്കോട്ടിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് ലക്ഷ്മി പറഞ്ഞ പോലെ അതും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ വ്യാപനം തടയാനല്ലേ ശ്രമിക്കേണ്ടത്? ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എന്തോ ഒരു എക്സൈസുകാരുടെ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, സെപ്റ്റംബർ ആദ്യ വാരം വരെ ഉണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ ഏറ്റവും അവസാനം ലഭിച്ച കണക്കനുസരിച്ച് 5,336 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എക്സൈസുകാർ. 1,300 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണെന്ന് ആലോചിക്കണം. പക്ഷേ ഇതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ്, മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ്. ഇത് വലിയ മൾട്ടി ക്രോർ ബിസിനസ്സാണ് കേരളത്തിൽ. ഈ പഴയ ഒരു ഡി ജി പി വർഷങ്ങൾ മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കണക്കനുസരിച്ച്, ഇത് ജേക്കബ് ന്യൂസാറാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ 75,000 രൂപയുടെ മാഫിയാണ് കേരളത്തിലുള്ളതെന്നാണ്. ഇപ്പം അന്ന് 75,000 രൂപയുടെ മാഫിയ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനുഷ്യന് തലകറങ്ങും ഇല്ലേ. ഇപ്പം അത് 100,000 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമേ അല്ല. ഇത് മനസ്സിലാക്കാൻ നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചെറിയ 1-2 റെയ്ഡുകളിലോ അതുപോലെയുള്ള വിഷയങ്ങളിലോ തീരുന്നതല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ ഒരു പെൺകുട്ടിയെ ഒരു പയ്യനെയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ പെൺകുട്ടിയുടെ നിലവിളി ഭയങ്കര വൈറലായത് ശരിക്കില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ യുവജനങ്ങളുടെ ഒരു നിലവിളിയാത്, ഇത് ഈ മാഫിയയ്ക്കകത്ത് പെട്ടുപോയ ആൾക്കാരുടെ ഒരു നിലവിളിയുടെ ഒരു പ്രതീകമായിട്ട് ആ അക്ഷയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നിലവിളി എടുക്കുക. അവളെ ഇതിനകത്ത് പെടുത്തിയത് റസാഖ് എന്ന് പറയുന്ന ഒരുത്തനാണ്. അവൻ വളരെ നിസ്സംഗനാണ്, ശ്രദ്ധിച്ചോന്നറിയില്ല വിഷ്വൽസ്. അവൻ വളരെ ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് MDMA എന്ന് പറയുന്ന ആ ഒരു വസ്തു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ചൂടാക്കണം, തണുപ്പിക്കണം, എന്നിട്ടത് എങ്ങനെ. ശരിക്കും MDMAയെക്കുറിച്ച് പോലും നമ്മുടെ പ്രേക്ഷകർക്ക് എത്ര അറിയാമെന്നറിയില്ല. ഈ മയക്കുമരുന്നിനകത്ത് തന്നെ കാളകൂടമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഏറ്റവും ഹൈ ഇതുള്ള ഡ്രഗാണ്, അതേപോലെ വിലയും കൂടുതലാണ്. എക്സ്റ്റസി ഡ്രഗാണ്. ഇത് സാധാരണ നമ്മൾ കഞ്ചാവ് അടിക്കുന്ന പോലെയോ അതുപോലത്തെ സാധനം അല്ല, ഇത് സിന്തറ്റിക്കാണ്. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഇല്ലാതാക്കാൻ വേറെ ഒന്നും വേണ്ട, മറ്റേതുപോലല്ല. ശരീരത്തിന് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയാൽ പോലും ശരീരത്തിന് തിരിച്ചു വരാൻ പറ്റില്ല സിന്തറ്റിക് ഡ്രഗ്സിൽ നിന്ന്. മാനസികമായ ആഘാതം വേറെ. അപ്പോൾ ആ പെൺകുട്ടിയുടെ നിലവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നിലവിളിയാണ്. പക്ഷേ അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എത്രത്തോളം സീരിയസ് ആയി ഈ വിഷയം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിലവിളിയും 2 വെറും സാമൂഹ്യ മാധ്യമങ്ങളിലെ വൈറൽ വീഡിയോസിൽ ഒന്നായിട്ട് പോയി ഇല്ലേ. ശരിക്കും പെൺകുട്ടികളെ പെടുത്തുകയാണ്, പയ്യന്മാരെ പെടുത്തുകയാണ് ഇതിനകത്ത്.
അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയിൽ തന്നെ കണ്ടു 4000 കേസുകളാണ് എറണാകുളത്ത് മാത്രം. നമുക്കറിയാം കൊച്ചി ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുക, സമസ്ത മേഖലകളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുക. 4000 കേസുകളാണ് പ്രതിവർഷം രജിസ്റ്റർ, അത് പുറത്തു വരുന്ന കാര്യങ്ങൾ മാത്രം, ഒതുക്കി തീർക്കുന്നത് അതിലും എത്രയോ അധികം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട് 4000 കേസുകളാണ് കൊച്ചിയിൽ പ്രതിവർഷം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കൊച്ചി എല്ലാറ്റിൻ്റെയും ഒരു ഹബ്ബാണെന്ന് നമുക്കറിയാം. ഈ ലഹരിയാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്കറിയാം, സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്നത് ഈ ഒരു ലഹരിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ നിലവിളി കണ്ടപ്പോൾ നമുക്ക് ലഭിച്ച റിയാക്ഷൻസ്, ഇപ്പോൾ കണ്ടവർ തന്നെ സുഹൃത്തുക്കൾ പരസ്പരം പറയുന്നു ഇവളെന്തുകൊണ്ട് ഇതിനകത്ത് പോയിപ്പെട്ടു, അല്ലെങ്കിൽ ഇവൾക്ക് ഇതിൽ നിന്ന് പിന്മാറിക്കൂടായിരുന്നു, ഒരു തവണ പെടുത്തി ശരി, പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ പുറകെ പോകുന്നു വെച്ചാൽ ഈ ലഹരി കൊടുത്താണ് അടിമകളാക്കുന്നത്. ഈ സിന്തറ്റിക് ലഹരി ഇല്ല ലക്ഷ്മി, ഇപ്പോൾ ഞാൻ നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കുന്നതാണ്, ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗം കണ്ട് തന്നെ മനുഷ്യനെ അടിമയാക്കാൻ സാധിക്കുന്ന ഹൈ വോൾട്ടേജ് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പെട്ടുപോയതാവാം, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ഉണ്ടാവാം. ഇപ്പം ഈ പെൺകുട്ടിയെ കുറിച്ച് തന്നെ അക്ഷയ എന്നാണ് കുട്ടിയുടെ പേരെന്ന്, ആ കുട്ടി ഒരു പ്രതീകം മാത്രമാണ്, ശരിക്കും നല്ല നന്നായിട്ട് പഠിക്കുന്ന അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിയായിരുന്നു അവൾ, ഒരുപക്ഷെ പ്രേമത്തിൽ ചെന്ന് പെട്ടുപോയതായിരിക്കാം. ഈ പാലാ ബിഷപ്പ് നർക്കോട്ടിക്സ് ജിഹാദിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഒരുമിച്ച് ചാടി വീണ് അദ്ദേഹത്തെ വർഗീയവാദിയാക്കുകയും അദ്ദേഹം പറഞ്ഞ വാക്ക് ശരിയല്ല, ജിഹാദ് എന്ന് പറയാൻ പാടില്ല. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം ഇതൊക്കെയാണ്. ഈ പാലാ ബിഷപ്പ് കോയിൻ ചെയ്ത ടേം നാർക്കോട്ടിക്സ് ജിഹാദ് എന്നുള്ളത് ലവ് ജിഹാദും ആ ഒരു വിഭാഗത്തിൽപ്പെടെ തീവ്രവാദം, മതതീവ്രവാദം ആയി മാറുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്നൊക്കെ ഈ മറു ഭാഗം ആരോപിച്ചാലും എന്തുകൊണ്ട് ഈ ഒരു പ്രത്യേക വിഭാഗത്തെ തന്നെ നമുക്കത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ പിടിക്കപ്പെടുന്നവരിൽ ഇരകളാക്കുന്ന, ഇരകളെ കണ്ടുപിടിക്കുന്നവർ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അല്ല, ഇതിന് കുറേ കാരണങ്ങളുണ്ടാവും ലക്ഷ്മി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയക്കുമരുന്ന് കച്ചവടത്തെയും മയക്കുമരുന്ന് മാഫിയയും ശരിക്കും അന്വേഷണം നടത്തിയാൽ ഭീകര സംഘടനകളുമായിട്ടും ആഗോള തീവ്രവാദവുമായിട്ട് ബന്ധപ്പെടുത്താൻ എളുപ്പമാണ്, കാരണം ഇതിൻ്റെയൊക്കെ സോഴ്സും ഇതിൻ്റെയൊക്കെ പാറ്റേണും സെയിമാണ്. ഞാൻ അതിൽ കൂടുതൽ ഇത് മതപരമായി ഇതിനെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇതിൽ കുറേ ചരിത്രപരമായ കാരണങ്ങളുണ്ട്, ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭീകര സംഘടനകളുടെ ഒരു വലിയ വരുമാന മാർഗമാണ് ഇത്. അപ്പോൾ ഈ ആഗോളതലത്തിൽ വെച്ച് നോക്കുമ്പോൾ നർക്കോ ജിഹാദ് എന്ന് പറയുന്നത് ഒരു സത്യമാണ്, ഒരു സത്യമാണ്. കാരണം ഇവര് നർക്കോട്ടിക്സ് ഉൽപ്പാദിപ്പിക്കുന്നു, ഇവരത് കളക്ട് ചെയ്യുന്നു, ഇവരത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ ഇവരുപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. ഇപ്പം മെക്സിക്കോയിലും ഒക്കെ കൊളംബിയയിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, ഡ്രഗ് കാർട്ടൽസ് എന്ന് പറയുന്നത് അവരൊരു പാരലൽ ഭരണ സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. ഇവരൊക്കെ തമ്മിലുള്ള യുദ്ധങ്ങളെന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെയാണ്, വെറും മാഫിയ യുദ്ധങ്ങളല്ല. അപ്പോൾ ഇതിന് വലിയൊരു മാനമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചരിത്രപരമായ കാരണങ്ങൾ ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ട്. ചെന്ന് പെട്ടുപോകുന്നത് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത, അങ്ങനെ വലിയ മറ്റ് തരത്തിൽ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്ത പാവപ്പെട്ട കുട്ടികളൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ ലക്ഷ്മി, ഇതിനകത്ത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ ഇതിൻ്റെ ഏജൻറ്റുകളായിട്ട് ഇതിൻ്റെ സപ്ലൈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരോ അല്ല. ഇത് കൃത്യമായിട്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് സകലയിടത്തും അവൈലബിളാണ് എന്നുള്ളതാണ്. നിങ്ങൾ സിനിമാ വ്യവസായം എടുക്കുക, കോളേജുകൾ എടുക്കുക, ഐ ടി മേഖലയെടുക്കുക, ഇവിടെ എല്ലാം കൃത്യമായി ഇത് ഇത്രയും എഫിഷ്യൻ്റായ ഒരു സപ്ലൈ ചെയിൻ വേറെ ഏതെങ്കിലും വസ്തുവിനുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മാഫിയ എത്ര വലിയ ശക്തിയുള്ള മാഫിയ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ആർ പി നേരത്തെ പല രാജ്യങ്ങളുടെയും കാര്യം പറഞ്ഞു, പക്ഷേ അതൊരു പാരലൽ ഭരണ സംവിധാനമായി അവിടെയൊക്കെ പ്രവർത്തിക്കുന്നതിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചതോടെ ആ ഗവൺമെന്റ് തന്നെ ഈ ലഹരിയെ തീർച്ചയായും ബേസ് ചെയ്താണ്. അപ്പൊ എനിക്കൊന്ന് ഇന്റലിജൻസ് ബ്യൂറോ കേരള തീരത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, കേരള തീരം ഇതിനെ കൃത്യമായി നിരീക്ഷണത്തിൽ കൊണ്ടുവരണം, കാരണം ഇവിടുന്ന് പോകുന്ന പല മത്സ്യക്കപ്പലുകൾ ഇറാൻ വരെ പോകുന്നു എന്നുള്ളതിനൊക്കെ തെളിവുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത് കൊണ്ടുവരുന്നു, കേരള തീരം ഇതിനെ കൃത്യമായ ഒരു ഇതായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എത്രത്തോളം നിരീക്ഷണം അങ്ങനെ നോക്കിയാൽ ശക്തമാക്കിയിട്ടുണ്ട്? നിരീക്ഷണം ശക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കോസ്റ്റ് ഗാർഡുണ്ട്, അതേപോലെ ഈ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നിരീക്ഷണമുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് നമ്മുടെ കേരളത്തിലെ അതാത് സ്ഥലങ്ങളിലെ പോലീസ് ഫോഴ്സിൻ്റെയും കൂടി കൃത്യമായ ഒരു സഹകരണമില്ലാതെ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് കുവൈറ്റ് തീരത്തെ ഒരു വലിയ ഡ്രഗ് ഹോള് നടന്നത്.
കുവൈറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഡ്രഗ്സാണ് പിടിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. പക്ഷേ അവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമമുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒരു പാലാ ബിഷപ്പ് നർക്കോട്ടിക്സ് ജിഹാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് അങ്ങ് മാറുകയാണ്. ഇത് കേരളത്തെ നശിപ്പിക്കാൻ, നമ്മുടെ യുവതലമുറയെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു വിഷമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഭീഷണിയാണ് എന്നുള്ളത് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. ലക്ഷ്മി ഓർക്കുന്നുണ്ട്, ഉഡ്ത പഞ്ചാബ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമയുണ്ടായിരുന്നു, ഉഡ്ത പഞ്ചാബ്. അത് വലിയ കോൺട്രവേഴ്സിയിലേക്കൊക്കെ പോയ സിനിമയാണ്. ഞാൻ അതിൻ്റെ കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത് പഞ്ചാബിൽ വളർന്നു വന്ന മയക്കുമരുന്ന് മാഫിയയുടെ ആ ഒരു ഇതായിരുന്നു. പഞ്ചാബിലെ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലും ഇത് പോസിബിൾ ആണ്. ഈ പറയുന്ന പോലെ 24 മണിക്കൂർ ഇതിൻ്റെ ഒരു ലഹരിയിൽ ഇങ്ങനെ ജീവിതം അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്താ സംഭവിക്കുക അല്ലേ? തലച്ചോറും മരവിച്ച് പോയൊരു ജനത. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് അറിഞ്ഞുകൂടാ, ലക്ഷ്മിക്കും കുറെ സോഷ്യൽ കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും ചെറുപ്പക്കാർ മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല, ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ പ്രായക്കാരിൽ പെട്ടവരും. നമ്മളിപ്പോൾ കുട്ടികളെ മാത്രം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പല വിഭാഗത്തിൽപ്പെട്ടവർ, അത് പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ വ്യത്യാസമില്ലാതെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കള്ളു കുടിക്കുക എന്നുള്ളത് നമുക്കറിയാം. 2 ആഴ്ച കഴിയുമ്പോൾ ഓണമാണ്, എല്ലാ ഹെഡ്സ് എല്ലാ വർഷവും ഹെഡ്ലൈൻസിൽ വരുന്നതാണ് മലയാളി ഈ ഓണത്തിൻ്റെ കുടിച്ചു തീർത്തത് ഇത്ര എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ കണക്കുകൾ പോലും അങ്ങനെ നോക്കിയാൽ പുറത്തു വരുന്നില്ല. അടിച്ചു പാമ്പായി കിടക്കുക എന്നുള്ളത് ഒരു സമയത്ത് വന്ന് പാമ്പിനോട് ഉപമിക്കുക, പക്ഷെ അത് അവരവിടെ വീഴുന്നതോടെ ആ പ്രശ്നം തീരുകയാണ്. പാർപ്പി പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്നുള്ളിൽ ചെയ്യുമ്പോൾ ഇവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അവർ വീണ് കിടക്കുകയല്ല, ഇവർ അലേർട്ടാണ്. 24 മണിക്കൂർ ഇവർ അലേർട്ടാണ്, ഹൈലി അലേർട്ടാണ്. അതുകൊണ്ട് ഇവർ എന്തൊക്കെയാണ് കാട്ടി, ഹൈലി അലേർട്ടാണ്, ഹൈലി എനർജി, എനർജറ്റിക് ആണ്. അത് യുവതലമുറയാണ് അത് കുറച്ചുകൂടി പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രായക്കാർ ഇതിൽ വലുതായി പുറത്തോട്ട് അവരുടെ കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. യുവാക്കളെ മാത്രം നമ്മൾ പറയുന്നു എന്ന് വെച്ചതുകൊണ്ട് യുവാക്കൾ മാത്രം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വിഴിഞ്ഞത്തോ മറ്റോ പോലീസ് സ്റ്റേഷനിൽ ഒരു പയ്യന്റെ പ്രകടനം കണ്ടായിരുന്നു. പോലീസുകാരെ എല്ലാം കൊന്നുകളയുമെന്ന് പറയുക, അത് കഴിഞ്ഞിട്ട് ലഹരി ഇറങ്ങിക്കഴിയുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റേ മദ്യപിക്കുന്നവന് ആരെയെങ്കിലും ആക്രമിക്കുന്നതിന് ശാരീരിക ശേഷിക്കൊരു പ്രശ്നമുണ്ട്, കുഴഞ്ഞു പോകും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഹൈറ്റൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇവർക്ക് ഇരട്ടി വരികയാണ് എന്നുള്ളതാണ്. അത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം നേരത്തെ പറഞ്ഞ യുവാക്കളെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ വിഭാഗക്കാരിലേക്കും അതെത്തുന്നു. അതെന്ത് ചെയ്യണം? കാരണം ഈ പോലീസുകാർ തന്നെ ഇതിൻ്റെ കാരിയേഴ്സ് ആവുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ വരെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പോലീസ് ക്യാമ്പയിൻ ഒരാളെ പിടിച്ചു തീർച്ചയായും. അപ്പോൾ പോലീസ് ക്യാമ്പയിൻ ഇപ്പോൾ മോഹൻലാലുമായി കൂട്ടുചേർന്ന് വരുന്നത് ഈ ഇൻഫോർമേഴ്സിൻ്റെ കാര്യം പോലീസുകാർക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പോലീസ് സേനയിലും അങ്ങനെ ഒഴിഞ്ഞുകയറ്റം ഉണ്ടാവുന്നുണ്ട്. അവരെയും ഭയക്കേണ്ടതുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരെയും ഭയക്കണം, എല്ലാവരെയും ഭയക്കണം. കാരണം ഇത് ഈ ചെറുപ്പക്കാരെ കുറിച്ച്, ഇപ്പം നമ്മൾ ഈ റസാക്കിനെ പിടിച്ചു, റസാക്ക് മാത്രമല്ല ഇങ്ങനെ നിരവധി ചെറുപ്പക്കാരെ പിടിച്ചു. ഇപ്പം ഒരു മഹല്ല് കമ്മിറ്റിയുടെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടു. ഈ ഒരു മുസ്ലിം മഹല്ല് കമ്മിറ്റിയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്, മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അവരുടെ കമ്മിറ്റിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ കല്യാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നല്ല ഒരു നീക്കമാണത്. പക്ഷേ ഈ ചെറുപ്പക്കാരെല്ലാം എന്തുകൊണ്ടാണ് ഇതീ ചെന്ന് ചാടുന്നത്? ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് പൈസക്കാരാവാം. ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞാൽ, പണ്ട് സ്പിരിറ്റ് കച്ചവടം എന്നൊക്കെ പറയുന്ന പോലെ ഇത് അതിലും എളുപ്പമാണ്. വലിയൊരു സോഴ്സുള്ള എക്കണോമിക് പവറാണ് ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്. അവർ കേരളം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അത് വലിയ അപകടം തന്നെയാണ്. അപ്പോൾ ആർപ്പി, അത് എന്താണ് ആത്യന്തികമായ ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുമോ എന്നറിയില്ലെങ്കിൽ പോലും ഇത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? കാരണം മലയാളിയുടെ പല ദുശീലങ്ങളിൽ ഒന്നായി ഇതിനെ നമുക്ക് അങ്ങനെ നിസ്സാരപ്പെടുത്തി എടുക്കാൻ പറ്റില്ല. ഇതൊട്ടും നിസ്സാരമല്ല, ഒട്ടും നിസ്സാരമല്ല. പക്ഷേ നിയന്ത്രിക്കാൻ സാധിക്കുകയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഒരു കാര്യമുണ്ട്. സിഗരറ്റ് 70s, 80s ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സിഗരറ്റ് വലി. ഇത് ഞാൻ നിസ്സാരവൽക്കരിക്കാൻ പറയല്ല, പക്ഷേ ഇന്ന് പബ്ലിക് പ്ലേസിൽ നിയമം മൂലം അത് നിരോധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർക്കിടയിലും മറ്റുള്ളവർക്കിടയിലും ഒക്കെ ഈ സിഗരറ്റ് വലി ഒരു വലിയ പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. മദ്യപാനം പിന്നെ കുറയ്ക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല, കാരണം സർക്കാരിൻ്റെ വരുമാനമാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിലും ആ എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മയക്കുമരുന്ന് അങ്ങനെയല്ല. മയക്കുമരുന്ന് ഇതിലൊക്കെ വലിയ ഭീതിജനകമായ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള വിഷയമാണ്.
പക്ഷേ നിയന്ത്രിക്കാൻ ഇല്ലാതാക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഒരു തലമുറ ഇങ്ങനെ അങ്ങ് പോവുകയാണ്, ഇത് നമ്മൾ കാണുന്നതാണ്, നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും, അതിന് അവബോധം സൃഷ്ടിക്കാൻ സാധിക്കണം. സർക്കാർ കാര്യമായി മുന്നോട്ടിറങ്ങണം. നർക്കോട്ടിക്സ് ജിഹാദ് എന്ന് ആരെങ്കിലും പേര് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് പറയുന്ന നിലയിലേക്ക് എത്തരുത്. ഇത് ജിഹാദാണോ അല്ലയോ അത് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു നർക്കോട്ടിക്സ് വ്യാപനം എന്ന് പറയുന്നത് കേരളത്തെ വിഴുങ്ങാൻ സാധ്യതയുള്ള ഒരു വലിയ ഭീഷണിയാണ് എന്ന് ഉറപ്പിച്ച് നാട്ടുകാരെ എല്ലാവരോടും അത് പറയണം. പിന്നെ ലക്ഷ്മി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത്. ചെറുപ്പക്കാരുടെ മാത്രം തലയിൽ വെക്കേണ്ട കാര്യമില്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പല ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ലേ. നമ്മൾ ഈ പിടിക്കുന്നത് കാരിയേഴ്സിനെയും ഏജൻസിനെയും ഒക്കെ ഇങ്ങേ അറ്റത്തെ കണ്ണികളെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉപഭോക്താക്കളായി വലിയ ആൾക്കാരുണ്ട്, ഇതിൻ്റെ പുറകിലും വലിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ എക്സ്പോസ് ചെയ്താൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്തിനാണ് ഈ ഒരു ആത്മഹത്യാ പ്രവണതയ്ക്ക് പകരം ഇങ്ങനൊരു സംഗതിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ സമൂഹത്തിലെ സാമൂഹികമായ സമ്മർദ്ദങ്ങളും ആധുനിക ലോകത്തെ പ്രഷറൊക്കെ ആവാം, ഒളിച്ചോട്ടമായിരിക്കും. പക്ഷെ ഇത് നമ്മളെ ഇല്ലാതാക്കുകയാണ്. അതൊരു വല്ലാത്ത ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഈ തുടക്കത്തിൽ നമ്മളിതിനെ മാഫിയ എന്ന് പറഞ്ഞു, അതൊരു ഒരു കോമൺ ഒരു പേരാണ്. പക്ഷേ ഇത് തീവ്രവാദത്തിന് പണം സമാഹരിക്കുക, അല്ലെ, തീവ്രവാദം വളർത്താനുള്ള, അല്ലെങ്കിൽ മതതീവ്രവാദം എന്ന് വേണമെങ്കിലും പറയാം, മതതീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആയുധമായി ഒക്കെ ഇതിനെ കേരളത്തിൽ അതിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാണ്ടി. അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും ലക്ഷ്മി. ലക്ഷ്മി, മതതീവ്രവാദം എന്ന് പറയുന്നത് ഞാൻ ആഗോള ഇസ്ലാമിക തീവ്രവാദം എന്ന് തന്നെ പറയുകയാണ്. കാരണം ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ ആയിട്ടാണ് ഈ ആധുനിക കാലത്ത് മയക്കുമരുന്ന് മാഫിയ വളർന്ന് പന്തലിച്ച് വലിയൊരു മാഫിയായിട്ട് മാറിയിട്ടുള്ളത്. ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. ഇപ്പം സ്വർണ്ണക്കടത്ത് പോലും ഇങ്ങനത്തെ വിഷയങ്ങളിലുണ്ട്. അതായത് ആഫ്രിക്കയിൽ സ്വർണം കുഴിച്ചെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആഫ്രിക്കയിൽ നിന്ന് ഈ സ്വർണം ദുബായിലും മറ്റ് സ്ഥലങ്ങളിലും എത്തിക്കാനായിട്ട് ഈ ആൾക്കാർ ഉപയോഗിക്കുന്നത് തീവ്രവാദി സംഘടനകളെ, ആഗോള ഭീകര സംഘടനകളെ. കാരണം ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അതിൻ്റെ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇവർ കൃത്യമായിട്ട് ഇത് എത്തിക്കേണ്ടിടത്ത് എത്തിച്ചോളും, അവരെ ആരും പിടിക്കില്ല. അപ്പോൾ ഇവർക്കും അത് ലാഭമാണ്. ഇത് തന്നെ ഒരുപക്ഷെ മയക്കുമരുന്ന് വ്യവസായത്തിലും ഉണ്ടായി കൂടാഴുകയില്ല. കാരണം മയക്കുമരുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഈ ഭീകര സംഘടനകളെ പലരും ഉപയോഗിക്കുന്നുണ്ട്, ഒന്ന്. രണ്ട്, മയക്കുമരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഭീകര സംഘടനകളാണ് പലയിടത്തും. അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലെ നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയ പാഠങ്ങളുണ്ട് അവിടെ. താലിബാൻ്റെ നിയന്ത്രണത്തിൽ, അൽഖ്വയ്ദയുടെ നിയന്ത്രണത്തിൽ ഒക്കെ വലിയ പാഠങ്ങളുണ്ട്. അവർക്കിതൊരു വലിയ വരുമാന മാർഗമാണ്. പിന്നെ ഈ ഡ്രഗ് കാർട്ടൽസിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒന്ന് തീവ്രവാദമാണ്, രണ്ട് ആയുധ കച്ചവടമാണ്. ആയുധ വ്യാപാരികളുമായിട്ടും ഇവർക്ക് വലിയ ബന്ധമുണ്ട്. ഇതെല്ലാം പരസ്പരം കൂടി പിണഞ്ഞു കിടക്കുന്ന ആൾക്കാരാണ്. ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ആവശ്യമുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ ഇതാണ് നമ്മളിവിടെ കാണുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമ്മൾ കാണുന്നത് ഇവിടെയും ഇത് തന്നെയാണ് നടക്കുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ ഇവിടെ എത്താൻ ഏത് നിമിഷം വേണമെങ്കിലും സാധിക്കാം. കാരണം കേരളം നമുക്കെല്ലാവർക്കും അറിയാം, ഭീകര പ്രസ്ഥാനങ്ങളുമായി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഇത്രയും കാര്യമായ ബന്ധമുണ്ടെങ്കിൽ കേരളമാണ് ഒന്നാമത്. യു ടേക്ക് എനി ഇൻ്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അവരുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഇവിടെയൊക്കെ ഉണ്ട് ഇല്ലേ. അൽഖ്വയ്ദയുണ്ട്, അൽ നുസ്രയുണ്ട്, ISIS ഉണ്ട്, ISKP ഉണ്ട്. ഇവരുമായിട്ടെല്ലാം ബന്ധമുള്ള കാശ്മീരിലെ തീവ്രവാദികളുണ്ട്. ഇവരുമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും യോജിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുവരുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളും വിഷയങ്ങളും ഒക്കെ കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാം. അത് അലാമിംഗ് റേറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തമ്മിൽ ബന്ധമുണ്ട്. പിന്നെ ലക്ഷ്മി, നേരത്തെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നതാണ്. മിക്കവാറും ആൾക്കാർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നില്ലേ. ഒരാളുടെ പേരിൽ 20-30 കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാരിയേഴ്സിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവന്മാരെ ഇറങ്ങിയിട്ട് വീണ്ടും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ പോലീസുകാരും മറ്റുള്ളവരും ഒക്കെ ഇപ്പം ഈ കേസിൽ പെതുക്കെ പെതുക്കെ പെട്ടു വരികയാണ്.
പണ്ട് മയക്കുമരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സ്കൂളിലും കോളേജിലും ഒക്കെ ഇരിക്കുന്ന പിള്ളേർക്ക് കൊച്ചു കഞ്ചാവ് ഉപതി കൊണ്ട് കൊടുക്കുക, അവരത് കഴിക്കുക, ഇത്തിരി ബഹളം ഉണ്ടാക്കുക. പക്ഷെ ഇപ്പൊ ബിസിനസ് ഹാസ് ടോട്ടലി ചേഞ്ച്ഡ്, അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞു. ഇത് കേരളത്തെ മുഴുവൻ, കേരള ഈ ഭരണകർത്താക്കൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. അവരുടെ ഭരണത്തെ പോലും ചിലപ്പോൾ ബാധിക്കാത്തക്ക വണ്ണം ശക്തിയുള്ള ഒന്നായിട്ട് ഈ മാഫിയ മാറിയേക്കാം. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പേടിയുള്ളത് ഇത്രയും വലിയ തീരപ്രദേശമുള്ളതാണ്, ഒരു സൈഡ് മുഴുവൻ കടലാണ് അല്ലേ. അപ്പം ഇത് പൂർണ്ണമായിട്ട് മോണിറ്ററിങ് നടത്താൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? വലിയ ഭീതി ജനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. പിന്നെ മുന്നിട്ടിറങ്ങേണ്ടത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണ്. അണികളെ തീർച്ചയായും അവർക്ക് സ്വാധീനിക്കാൻ പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ മാധ്യമങ്ങൾ, ഒപ്പം തന്നെ ഈ എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗമായിട്ട് സിനിമ ഒക്കെ. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ ഇതിനൊരു ലക്ഷ്മി സിനിമയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേ, ലക്ഷ്മി സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ലക്ഷ്മിക്ക് അതുമായി നേരിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയാം, ഇതിലെ പല ഈ എൻ്റർടൈൻമെൻ്റ് ഇൻഡസ്ട്രി ഇതിൻ്റെ ഒരു ഹബ്ബാണ്. പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നവരാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ കാരിയേഴ്സും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ടും പല ആൾക്കാരും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലും വലിയ ഭീകരമായ സിറ്റുവേഷൻ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ പേര് പറയാതെ തന്നെ അറിയാം, കഞ്ചാവടിക്കുക അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് വില്ലനെ ആയിരിക്കും ചിലപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ വില്ലനാകാൻ താല്പര്യമുള്ള പിള്ളേരും ഉണ്ടല്ലോ ഇത് കാണുന്നത്, അപ്പോൾ അവർക്കൊരു ഹീറോ വർഷിപ്പ് പോലെയാണ് അത്. അപ്പോൾ ഇത് ഗ്ലോറിഫൈ ചെയ്യുന്നു, അതിനെ യാതൊരു തരത്തിലും ഒരു നിയമവും അതിനെ നിയന്ത്രിക്കാനില്ല. അതൊരു ഭീതി ജനിപ്പിക്കുന്ന സിറ്റുവേഷനല്ലേ? അത് നിങ്ങളെപ്പോലുള്ളവരാണ് ഉത്തരം പറയേണ്ടത് എന്തുകൊണ്ട് ഇത്തരം സിനിമകൾ ഇറങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് കൃത്യമായൊരു പരിഹാരമില്ല, പക്ഷേ ഇത് കുറച്ചു കൊണ്ടുവരാൻ മാർഗങ്ങളുണ്ട്. അത് എങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത്. തീർച്ചയായിട്ടും ലക്ഷ്മി, അത് ഈ പറയുന്ന പോലെ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ അതിപ്രസരം എല്ലാത്തിനും ഉണ്ട് ഇല്ലേ. കേരളത്തിലെ ഈ ഒന്നിന് പുറകെ ഒന്നായിട്ട് വിവാദങ്ങളിലൂടെ, ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊഫസർ ഗോപകുമാർ അദ്ദേഹത്തോട് സംസാരിക്കുന്നു, അദ്ദേഹം പറയുന്ന കാതലായ വിഷയങ്ങൾ ഇവിടെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഒരു വിവാദത്തിന് അടുത്ത വിവാദത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഇങ്ങനെ രാഷ്ട്രീയ അതിപ്രസരമുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനമുണ്ട്. അങ്ങനെയൊരു നാട്ടിൽ ഒരുപക്ഷെ ഇങ്ങനെ പോസിറ്റീവായ ഒരു കാര്യം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. പക്ഷേ അതിന് രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും ഇതിൻ്റെ ഗ്രാവിറ്റി അവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ല. അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ഭയാനകമായ വിപത്താണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവരിത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇവർ കേരളത്തിലെ അരാജകത്വത്തിന്, ഭാവിയിലെ അരാജകത്വത്തിന് വഴിമരുന്ന് ഇടുകയാണ് ഇപ്പോഴേ. അതൊരു ഭീകരമായ സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം ഇതിനെവിടെങ്കിലും ഒരു തുടക്കമാവട്ടെ, സീരിയസ് ആയ ഡിസ്കഷൻസ് ഇത്തരം വിഷയങ്ങളിൽ നടക്കട്ടെ. അല്ലാതെ രണ്ടോ മൂന്നോ ദിവസം മാത്രം ആയസുള്ള വാർത്തകളുടെ മേലല്ല ഡിസ്കഷൻസ് നടക്കേണ്ടത്, ഇത്തരം വിഷയങ്ങളിൽ നടക്കണം. ആഗോള തീവ്രവാദമുണ്ട്, അതിൻ്റെ ടാർഗറ്റാണ് കേരളം. ഈ ആഗോള മയക്കുമരുന്ന് ബിസിനസ്സിൻ്റെ ഒരു ഹബ്ബായിട്ട് കേരളം മാറുകയാണ്. കേരളത്തിന് തീരപ്രദേശങ്ങളുണ്ട്, ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി ഇതിൻ്റെ ഹബ്ബായിട്ട് മാറുന്നു. ഇതെല്ലാം സൂചനകളാണ്, കൃത്യമായി നടപടിയെടുത്തില്ലെങ്കിൽ ഇതൊരു വലിയ വിപത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ MRI സ്കാൻ തുടക്കത്തിൽ തൊട്ട് തന്നെ കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് നെഗറ്റീവായി പോകുന്നത് MRI സ്കാൻ എന്ന പരിപാടിയുടെ കുഴപ്പമല്ല, ഇവിടുത്തെ ഭരണകർത്താക്കളുടെ കൃത്യമായ പിടിപ്പുകേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം പോലും ലഹരി കേരളത്തെ വിഴുങ്ങുന്നു എന്നുള്ളതിന് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ പേടിപ്പെടുത്തുന്ന കണക്കുകളെ മുന്നോട്ട് വെക്കാനുള്ളൂ, അതിന് കൃത്യമായൊരു പരിഹാരമുണ്ടോ എന്നുള്ളത് അറിയില്ല. അത് ബന്ധപ്പെട്ടവർ തന്നെ ആലോചിച്ച് ചെയ്യണമെന്നുള്ളതാണ്. കാരണം പറഞ്ഞതുപോലെയാണ് ഇനിയൊരു തലമുറ വരുന്നത് ഈ തലച്ചോറ് മരവിച്ച് പോയിരിക്കുന്ന തലമുറയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. ഇതിലെ മാധ്യമങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. മാധ്യമങ്ങൾക്കൊരു വലിയ ചിന്ത, ഈ പറയുന്ന പോലെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം, മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ഈ വിഷയം എടുക്കേണ്ടതാണ്. പറഞ്ഞ പോലെ വിവാദങ്ങൾ ഉണ്ടാകുന്നു, ചർച്ചകൾ ചെയ്യുന്നു, അത് അടുത്ത ഇതങ്ങനെ തീരുന്ന വിവാദമല്ല. അല്ലെങ്കിൽ ഇതുപോലെ അക്ഷയെ പോലെയുള്ള നിരവധി പെൺകുട്ടികളുടെ നിലവിളി ഇനിയുള്ള നാളുകളിൽ നമ്മൾ കേൾക്കേണ്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ MRI സ്കാൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമസ്കാരം.